നമസ്കാരം. ലീഗ് നേതാക്കന്മാർക്കും താലിബാൻ ഭീകരന്മാരുടെ മനസ്സാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ? ഹരിതയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗ് നേതാക്കന്മാർക്ക് സ്ത്രീകളോടുള്ള സമീപനം എന്താണെന്ന് കൃത്യമായി ഈ സമൂഹം ഇപ്പോൾ നോക്കിക്കാണേണ്ടതാണ്. പറച്ചില് മാത്രമേ കാര്യങ്ങളുള്ളൂ. അതായത് ഇന്നും സ്ത്രീകളെന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് പർദ്ദയ്ക്കകത്ത് കിടക്കേണ്ടവരാണ്. അവർ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വരാൻ പാടില്ല. ഒരു 10-15 വർഷം പിന്നിലോട്ടെടുത്ത് നോക്കിയാൽ ഈ കേരളത്തെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് വേഷവിധാനത്തിൽ പോലും വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തേതെന്ന് പറയേണ്ടി വരികയാണ്. അതായത് ഒരു 10 വർഷമോ 15 വർഷമോ ഒക്കെ പുറകിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ പർദ്ദ സംസ്കാരം പോലും വളരെ കുറവായിരുന്നു. ആ സംസ്കാരം പോലും ഈ നാട്ടിലേക്ക് അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, ലീഗിലെ ഇത്തരത്തിലുള്ള ചില വ്യക്തികളുടെ മനോഭാവമാണ്. അത് പൊളിഞ്ഞടുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് നേതാക്കന്മാർക്ക് ഇന്ന് നേരം വെളുത്തിട്ടില്ല. ഡിജിറ്റൽ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു വലിയ അവസരങ്ങളുണ്ട്. അതിലേക്ക് എത്തിപ്പെടാൻ, അല്ലെങ്കിൽ ആ മനോഭാവത്തിലേക്ക് എത്തിപ്പെടാൻ ഇന്നത്തെ വരട്ട് ചിന്തകൾക്കൊന്നും ഒരിക്കലും കഴിയാൻ പോകുന്നില്ല. അവർക്ക് അതിനുള്ള ശേഷിയില്ല എന്നുള്ളതാണ് വസ്തുത. അവർ ഇപ്പോഴും നിൽക്കുന്നത് 90-കളുടെയും അല്ലെങ്കിൽ 50-കളുടെയും കാലഘട്ടത്തിലാണ്. അവർ കണ്ടു വളർന്നത് മാത്രമാണ് ഈ നാട്ടിൽ ശരി എന്നുള്ള ഒരു തോന്നൽ ഇവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഹരിതയിലെ പെൺകുട്ടികളെ അവഹേളിച്ച് ഇത്രത്തോളം അപമാനകരമായിട്ടുള്ള, അല്ലെങ്കിൽ ലൈംഗികപരമായി പോലും അവരെ അവഹേളിക്കുന്ന തരത്തിൽ MSF രണ്ട് നേതാക്കന്മാർ ചെയ്ത പ്രവൃത്തിയെ ഇപ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ അവർ ന്യായീകരിക്കുന്നു. ലീഗ് ശിഥിലമാകാൻ പോവുകയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ പരസ്യ പ്രതികരണങ്ങൾ, പരസ്യ രാജികൾ, ഒപ്പം നേതൃത്വത്തിന്റെ വാക്കിൽ നിൽക്കാതെ അവർ അവരുടെ നിലപാടുകൾ വിശദീകരിക്കുന്നത്. കാലഘട്ടം മാറിയത് അറിഞ്ഞില്ലല്ലേ? തിരുവായ്ക്ക് എതിർവായില്ലാത്ത സമീപനമായിരുന്നല്ലോ ഇത്രയും കാലം വെച്ച് പുലർത്തിയിരുന്നത്. വീട്ടിലെ ഏതെങ്കിലും കോണിൽ ഒതുങ്ങി ജീവിക്കേണ്ടവളാണ് സ്ത്രീ എന്ന് നിങ്ങൾ ഒരു അടിച്ചമർത്തലിന്റെ ഭാഷയിലൂടെ നടപ്പാക്കിക്കൊണ്ടിരുന്നു. മതത്തിന്റെ അതിപ്രസരം ലീഗ് എന്ന പാർട്ടിക്കകത്ത് കടന്നു വന്നതാണ് ഈ പറഞ്ഞ ദുർഗതിക്ക് കാരണമായിരിക്കുന്നത്. ഇപ്പോ ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും കുട്ടികളെയൊന്നും തളച്ചിടാനൊന്നും പറ്റത്തില്ല. അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അവർ എഡ്യൂക്കേറ്റഡ് ആണ്. എന്ത് കാര്യമെടുത്താലും നിങ്ങളെക്കാൾ വളരെ ഫാസ്റ്റ് ആയിട്ട് അവർക്ക് കാര്യങ്ങൾ ചിന്തിക്കാനും പറയാനും അത് അന്വേഷിച്ച് കണ്ടെത്താനുമുള്ള ശേഷിയുണ്ട്. നിങ്ങൾക്ക് ഇന്നും അന്നത്തെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട്, അതായത് പഴയ സ്റ്റോൺ ഏജ് എന്ന് പറയാം, ആ ശിലായുഗത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ നാട്ടിലെ പുതുതലമുറയെ പ്രത്യേക കൂട്ടിൽ കെട്ടിയിടാൻ ശ്രമിക്കുന്നു. നടക്കാൻ പോകുന്നില്ലെന്ന് നേതാക്കന്മാരൊന്ന് തിരിച്ചറിഞ്ഞോളൂ. കാര്യം കാലഘട്ടം ആവശ്യപ്പെട്ട, അല്ലെങ്കിൽ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ആ കുട്ടികൾ ഇന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ തയ്യാറാകുന്നത്. അവർ നിങ്ങളുടെ സംഘടനാ ചിട്ടാവട്ടങ്ങൾക്കനുസരിച്ച് നിങ്ങളോട് തന്നെയാണ് പരാതി തന്നത്. അപ്പോ സ്ത്രീയുടെ പരാതിയല്ലേ? സ്വന്തം മകൾക്ക് നേരെയാണ് ഈ വിളി വന്നിരുന്നതെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി സഹിക്കുമായിരുന്നു. സ്വന്തം മകൾക്ക് നേരെ ഈ പരാമർശം ഒരു MSF നേതാവ് നടത്തിയിരുന്നെങ്കിൽ നിങ്ങൾ പറയും, ആ അത് സ്ത്രീയല്ലേ, അവൾ കേട്ടിട്ട് പോട്ടെ എന്നുള്ളൊരു നിലപാട് ലീഗിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവ് കൈക്കൊള്ളുമായിരുന്നു. അപ്പോ മറ്റുള്ളവരുടെ മക്കളാകുമ്പോൾ നിങ്ങൾക്ക് വേദനയില്ല. നിങ്ങൾക്ക് PK നവാസാണ് ഇപ്പോൾ നിങ്ങൾക്ക് വലിയ സ്വീകാര്യനായിട്ടുള്ള നേതാവ്. കാര്യം ഈ MSF ആയിക്കോട്ടെ, യൂത്ത് ലീഗ് ആയിക്കോട്ടെ, ലീഗ് ആയിക്കോട്ടെ, ഇതിലെല്ലാത്തിലും തലപ്പത്തിരിക്കുന്നവരെന്ന് പറഞ്ഞാൽ കുഞ്ഞാപ്പയുടെ സ്വന്തം കൈകളാണ്. അപ്പോ MSF 10 കുട്ടികൾക്കുണ്ടായ ആ ദുരനുഭവം അവർ ആർജവത്തോടുകൂടി ഈ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു. അവർ നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചു. പക്ഷേ സ്ത്രീയല്ലേ, അവൾ അത് കേട്ട, അല്ലെങ്കിൽ ഒരു ചെവിയുടെ കേട്ട് മറ്റേ ചെവിയിലൂടെ കളയേണ്ടവളാണ് എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്തും പറയാം, അവഹേളിക്കാം, ചവിട്ടി തേക്കാം, ഇതൊക്കെയായിരുന്നല്ലോ മനോഭാവം. അതായിരുന്നല്ലോ കുറെ കാലഘട്ടത്തിലും, അല്ലെങ്കിൽ ഇപ്പോഴും പല വീടുകളിലും നടന്നു വരുന്നത്. സ്ത്രീക്ക് സ്വാതന്ത്ര്യം പാടില്ല, സ്ത്രീ പുരുഷനൊപ്പം ഇരിക്കാൻ പാടില്ലാത്തവളാണ്. കാര്യം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണത്. അത് മാറുമെന്ന് ഈ സമൂഹത്തിനൊരു പ്രതീക്ഷയില്ല. കാര്യം മതത്തിലൂടെ നിങ്ങൾ പഠിക്കുന്നത് ഈ നാട്ടിൽ ജെൻഡർ ഇക്വാളിറ്റി ഉണ്ട് എന്നല്ല. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് സ്ത്രീ പുരുഷ സമത്വം എന്നതിനെ കുറിച്ചാണ്. അല്ലാതെ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ ചില വകതിരിവില്ലാത്ത മുല്ലാക്കന്മാരൊക്കെ ഉണ്ട്, ഇന്നും അവർ പറയുന്ന ചില വാചകങ്ങൾ യൂട്യൂബുകളിൽ വളരെ സജീവമായി തന്നെ കേൾക്കാൻ പറ്റും. ആ വാചകങ്ങൾ കേട്ടാൽ എവരൊക്കെയാണല്ലോ ഒരു സമൂഹത്തെ ഉദ്ധരിക്കാൻ നടക്കുന്നു എന്ന് തോന്നലുണ്ടായിപ്പോകും. അതായത് അടി കിട്ടുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്.
അത്തരം വ്യക്തിത്വങ്ങളുടെ വാക്കും കേട്ടുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ പെൺകുട്ടികളെ നിങ്ങൾ തടയിടാൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെ കൈക്കുമ്പിൽ നിൽക്കുന്ന ഇനമല്ല നിങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയെക്കുറിച്ച് എന്തറിയാം ഒന്നും പറഞ്ഞുകൂടാ നിങ്ങൾക്ക് ഇപ്പോഴും ആരൊക്കെയോ നിങ്ങളെ പഠിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങൾ എവിടെന്നൊക്കെയോ മനസ്സിലാക്കിയ ഒരു തളച്ചിടൽ മനോഭാവമുണ്ട് അതായത് മെയിൽ ഡോമിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ആണഹങ്കാരത്തിന്റെ പ്രതീകങ്ങളാണ് ലീഗ് നേതാക്കന്മാർ ഇത് തന്നെയാണ് താലിബാനിൽ ഈ പറയുന്ന ഭീകരരും കാട്ടിക്കൂട്ടുന്നത് അവർക്കെതിരെ പരസ്യ പ്രതിഷേധവുമായി സ്ത്രീകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അത് കുറച്ചു കാലത്തെ അമേരിക്ക പോലൊരു രാജ്യത്തിന്റെ അധിനിവേശം ആ നാട്ടിൽ ഉണ്ടായതുകൊണ്ടാണ് ആ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും ഇവർക്കെതിരെ ശബ്ദമുയർത്താനായിട്ടുള്ള ആർജവും വന്നത് അതേപോലെ ഈ കാലഘട്ടത്തിൽ ഇവിടെ ലീഗ് ഭരിച്ചിരുന്നെങ്കിൽ അവിടെ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു സാധനമില്ല അവിടെ സ്ത്രീകളെ ചവിട്ടിമെതിക്കുന്ന അല്ലെങ്കിൽ അടിമത്വ സ്വഭാവത്തിലേക്ക് ഇവരെ മാറ്റുന്ന രീതിയിലുള്ള ഇടപെടലുകൾ മാത്രമേ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമായിരുന്നുള്ളൂ അതുകൊണ്ട് ഒരു സിസ്റ്റത്തിന് കാലാനുസൃതമായ മാറ്റമുണ്ടായില്ലെങ്കിൽ അത് തകരണമെന്നുള്ളത് കാലത്തിന്റെ കാവ്യനീതിയാണ് അതുകൊണ്ട് ലീഗ് എന്ന സംവിധാനം കാലത്തിന്റെ കാവ്യനീതി അനുസരിച്ച് ഈ സമൂഹത്തിൽ തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ് അത് ഒരു മതത്തിന്റെ പേര് വെച്ചിട്ട് മതത്തിന്റെ അതിപ്രസരം കൊണ്ട് മതം പറയുന്ന രീതിയിൽ മാത്രം പ്രവർത്തിച്ച് പേരിൽ മുസ്ലിമാണ് എന്ന ഉറപ്പുണ്ടെങ്കിൽ ആർക്കും എന്ത് സഹായവും എത്തിച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് അധപ്പതിച്ച ലീഗിന്റെ ഈ സംവിധാനം ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളെ ഇത്ര മോശം ഭാഷയിൽ അവഹേളിച്ചിട്ട് നിങ്ങൾക്ക് 56 ദിവസം ആ പരാതിയിൽ നടപടിയെടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ വനിതാ കമ്മീഷനെ സമീപിച്ച ഹരിതയിലെ പെൺകുട്ടികളെ അഭിനന്ദിക്കേണ്ടതുണ്ട് അവർ നിങ്ങളുടെ മുന്നിലേക്ക് ചൂണ്ടുന്ന വിരലുകൾ ഒരുപാട് ചോദ്യങ്ങളാണ് ഉയർത്തിവിടുന്നത് കുഞ്ഞാപ്പമാരും കുഞ്ഞാപ്പമാരുടെ ശിങ്കിടിമാരുടെയൊക്കെ ഊപ്പാട് വരാൻ പോവുകയാണ് കാലഘട്ടത്തിനെയാണ് നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് നേരം വെളുത്തില്ല എന്ന് കരുതി സമൂഹം അങ്ങനെയാണെന്ന് കരുതരുത് സമൂഹത്തിലുള്ളവർക്ക് കാര്യങ്ങളുടെ ശരിതെറ്റുകൾ മനസ്സിലാക്കാൻ അവരുടെ പ്രശ്നങ്ങൾ കേട്ടാൽ മാത്രം മതിയാകും ഇപ്പോഴും ചാനൽ ചർച്ചകൾ ചെന്നിരുന്ന് പറയുന്ന വാചകങ്ങൾ കേട്ടാൽ ഈ പല്ലടിച്ചു കൊഴിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകും ആ തരത്തിലുള്ള ന്യായീകരണങ്ങളാണ് ചില മഹത് വ്യക്തിത്വങ്ങൾ ചെന്നിരുന്ന് നടത്തുന്നത് സംഘടനയുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഞങ്ങൾക്കറിയാം ഇപ്പോ വനിതാ കമ്മീഷനിൽ പരാതി പോയപ്പോൾ 56 ദിവസമായ പരാതിക്ക് ഉടനടി നിങ്ങൾക്ക് ലീഗിന്റെ കമ്മിറ്റി വിളിച്ചു ചേർത്ത് ഹരിതയെ മരവിപ്പിക്കാൻ വേണ്ടി ചുരുങ്ങിയത് 2 മണിക്കൂർ വേണ്ടി വന്നുള്ളൂ പക്ഷേ ആ കുട്ടികളുടെ പരാതി കേൾക്കാൻ നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് സമയമില്ല എന്തുകൊണ്ട് സമയമില്ല എന്നുള്ളതാണ് സമയമില്ലാത്തതല്ല അത് കേൾക്കേണ്ടതും പരിഗണിക്കേണ്ടതും കാര്യമില്ല എന്നുള്ള മനോഭാവമാണ് ഈ മനോഭാവത്തെ തകർക്കാൻ വേണ്ടി ഹരിതയിലെ പെൺകുട്ടികൾ നടത്തിയ ഇടപെടൽ ഇപ്പോൾ ഫലം കണ്ടു കഴിഞ്ഞു അത് രാജികളിലേക്ക് കടന്നിട്ടുണ്ട് MSF കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മുഴുവൻ വിദ്യാർത്ഥികളും രാജിവെച്ചിട്ടുണ്ട് ഭാരവാഹികളായിട്ടുള്ളവർ അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ പിടിച്ചെടുത്ത് നിൽക്കാൻ പോകുന്നില്ല ലീഗിന്റെ അടിവേര് ഇളക്കിക്കൊണ്ട് മാത്രമേ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ പഴയ രീതിയിൽ കൈകാര്യം ശ്രമിച്ചാൽ ആ ദുർഗതിയായിരിക്കും ലീഗിനെ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം മറക്കാതിരുന്നാൽ നന്നായി.